ഹലോ വൺ വെൽക്കം ബാക്ക് ടു യുവർ ഗേഡ് യുവർ ഗേയ്ഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കെയർ ഫെഡ് അക്കൗണ്ടൻറ്റ് അതുപോലെ കോപ്പറേഷന് റിലേറ്റഡ് ഒത്തിരി എക്സാമുകൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മൾ നടത്തുന്ന ക്ലാസ് കെയർ ഫെഡ് അക്കൗണ്ടൻ്റിനൊക്കെ നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട് അപ്പം ആ ക്ലാസ്സിൽ ഇനി ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി എഴുപത്തൊന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെയും ഫീസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണേലും എന്താണ് കോപ്പറേഷൻ അതുപോലെ കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കോർപ്പറേഷൻ വന്നത് ആക്ച്വലി ആളുകളുടെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ എക്കണോമിക് പവറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ സാധാരണക്കാരെ എക്സ്പ്ലോയ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആളുകളൊക്കെ എന്ത് ചെയ്തു ഒരുമിച്ച് ഒരേ കോമൺ ഒബ്ജക്റ്റീവുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഗ്രൂപ്പായിട്ട് എഫേർട്ട് ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്മോൾ ഗ്രൂപ്പിനെ കുറേ ആളുകൾ അവരുടെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സെയിം ഗോളുള്ള ആളുകൾ അവരുടെ ഡ്രീമുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വർക്കിംഗ് ടുഗദർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് കോപ്പറേഷൻ എന്ന് പറയുക അപ്പം അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്ത് ലാറ്റിൻ വേഡായിട്ടുള്ള കോ ഓപ്പറാറി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വിച്ച് എ മീൻസ് വർക്കിംഗ് ടുഗദർ ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക വർക്കിംഗ് ടുഗദർ വിച്ച് മീൻസ് ടു വർക്കിംഗ് ടുഗദർ ഓക്കെ നോക്കുക കുറേ ആളുകൾ ഒരുമിച്ച് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ കോപ്പറേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് ഇക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആളുകൾ അവരുടെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടുന്നൊരു ഗ്രൂപ്പ് അതാണ് കോപ്പറേഷൻ എന്ന് പറയുക പിന്നെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ വർക്ക് ടുഗതർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റീവ് ഇറ്റ് ഈസ് കോപ്പറേഷൻ എന്നാണ് പറയുക ഞാൻ ഐ സി എയുടെ ഒരു ഫേമസ് ഡെഫിനിഷനുണ്ട് ഐ സി എ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലിയൻസ് ആണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലിയൻസ് ആണ് ഓക്കെ അവരൊരു ഡെഫിനിഷൻ ഒഫീഷ്യലായിട്ടുള്ളൊരു ഡെഫിനിഷൻ കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു മാഞ്ചസ്റ്ററിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് മാഞ്ചസ്റ്റർ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഐ സി എ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോപ്പറേഷന് എ കോപ്പറേറ്റീവ് ആൻ ഓട്ടോണോമസ് അസോസിയേഷൻ ഓട്ടോണോമസ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ് എന്താണ് ഓട്ടോണോമി എന്നുള്ളത് നമ്മൾ കാണും മെമ്പേഴ്സിന് ഒരു ഔട്ട്സൈഡറിൻ്റെയും ഇൻറ്റർഫിയറൻസ് ഇല്ലാതെ മെമ്പേഴ്സിന് എല്ലാ പവേഴ്സും ഉണ്ട് അതിനാണ് ഓട്ടോണോമി എന്ന് പറയുക അപ്പോൾ ആളുകളുടെ ഒരു ഓട്ടോണോമിക്ക് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ദെൻ ദേ ആർ യുണൈറ്റഡ് വോളണ്ടിയർലി അവരെങ്ങനെയാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദേ യുണൈറ്റഡ് വോളണ്ടിയർലി വളരെ വോളണ്ടിയർ ആയിട്ട് ആരുടെയും കമ്പൽസ് ഒന്നുമില്ല അവർ വോളണ്ടിയർ ആയിട്ട് ജോയിൻ ചെയ്യുന്നതാണ് എന്തിനു വേണ്ടിയാണ് ടു മീറ്റ് ദെയർ ഇക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ് അവരുടെ ഇക്കണോമിക് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ കൾച്ചറൽ നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ആളുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പിനെയാണെന്തെന്ന് പറയുക കോപ്പറേഷൻ എന്ന് പറയുക അവിടെ ഡെമോക്രാറ്റിക്കലി നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന പോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം ഇറ്റ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട് പീപ്പിൾ ആളുകളുടെ ഒരു കളക്റ്റീവ് വീക്കർ പീപ്പിളിനെ അങ്ങോട്ടുകൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് നമുക്ക് കോപ്പറേഷനെ പറയാം അപ്പോൾ കോപ്പറേഷൻ അതിൻ്റെതായി നിങ്ങളാലോചിക്കും എല്ലാം പോസിറ്റീവ് ആണെന്ന് ഇല്ല നെഗറ്റീവ് ആസ്പെക്റ്റും കോപ്പറേഷനുണ്ട് കോപ്പറേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഹെല്പ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഈച്ച് അതർ എന്ന് പറയുന്നത് കോപ്പറേഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ് സെൽഫ് ഹെൽപ്പ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം കിട്ടും എന്നുള്ളത് കോപ്പറേഷൻ്റെ ഒരു ആണ് എന്നാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജും കോപ്പറേഷന് ഉണ്ട് ഓക്കെ ഒരാളുടെയും ഫോർച്യൂൺ ഇത് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ടച്ച് എസ് നോ മെൻസ് ഫോർച്യൂൺ എന്നുള്ളതാണ് നെഗറ്റീവ് സെൻസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കടക്കാം ഫീച്ചേഴ്സിന് അകത്ത് ഒന്നാമത്തത് ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ആളുകൾ ജോയിൻ ചെയ്യുന്നത് അവരുടെ കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് അത് പ്യുവർലി വോളണ്ടറി നേച്ചർ ആളുകൾക്ക് ഇഷ്ടമുള്ളപ്പം ദേ ഫ്രീഡം ഉണ്ട് ജോയിൻ ചെയ്യാനായിട്ടും ലീവ് ചെയ്യാനായിട്ടും ഇപ്പം ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ് അതുപോലെ ഓട്ടോണോമി ഉണ്ട് ഓട്ടോണോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലേ മെമ്പേഴ്സിന് ഓർഗ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ഗെറ്റ് ഓൾ പേഴ്സൺ റൈറ്റ് ടു കണ്ടക്ട് ബിസിനസ് ഫോർ ദിയർ മ്യൂച്വൽ ബെനിഫിറ്റ് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മ്യൂച്വൽ ബെനിഫിറ്റിനു വേണ്ടി മെമ്പേഴ്സിന് എന്ത് ചെയ്യാം എല്ലാ പവേഴ്സും ഉണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പവേഴ്സും ഉണ്ട് ഓരോട്ട് സൈഡറിൻ്റെയും ഇൻ്റർഫിയറൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല അതിൻ്റെ അടുത്ത് ജോയിന്റ് ഓണർഷിപ്പാണ് ജോയിൻറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റുകളെല്ലാം മെമ്പേഴ്സ് ജോയിൻ്റ് ആയിട്ടാണ് ഓൺ ചെയ്തിട്ട് ഒരാളുടെ സ്വന്തമല്ല അല്ല മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടിയാണ് ജോയിൻറ് ഓണർഷിപ്പാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത് അതിൽ നിന്ന് എന്തെങ്കിലും സർപ്ലസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കും ദൻ ഇതിനടുത്ത് ഡെമോക്രാസിയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളിലും എവ്രി മെമ്പർ ഹാസ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ് എല്ലാ മെമ്പറിനും വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്നത് എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണുള്ളത് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് അവരെ ഇലക്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് മാനേഴ്സിലാണ് ഏറ്റവും ടോപ്പിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ മാനേജ് ചെയ്യുന്ന ജനറൽ ബോഡി അല്ലെങ്കിൽ നമ്മളതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയും അവരെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇതുപോലുള്ള ഈക്വൽ വോട്ടിംഗ് റൈറ്റ് വഴിയാണ് അപ്പോൾ ഇവിടെ ഒരു ഡെമോക്രസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുക അതുപോലെ ഇവരുടെ ഒരു മറ്റൊരു ഫീച്ചറാണ് കൺസേൺ ഓഫ് സർവീസ് മറ്റുള്ള സർവീ സർവീസ് മോട്ടീവ് അല്ലെങ്കിൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മാക്സിമം ഒത്തിരി പേർക്ക് കോപ്പറേഷനെ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്തത് ഫീച്ചേഴ്സ് എടുത്തു അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഐ എടുത്തു ഐ സി കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ കോപ്പറേഷനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും നമ്മൾ നോക്കി അപ്പം ക്ലാസ് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണ്ടവർ ഈ വാട്സപ്പിൽ മെസ്സേജ് കിട്ടാൽ മതി കേട്ടോ താങ്ക്